ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പിയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് തിരികെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം. തീ കൂട്ടിയിട്ട് ചെയ്യരുത്, തേങ്ങ കരിഞ്ഞു പോകും. തേങ്ങ ചെറുതായിട്ടൊന്ന് മൂത്തു തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഞാനിവിടെ 3 പിരിയൻ മുളകും 3 സാധാരണ എരിവുള്ള മുളകുമാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും എല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. തേങ്ങയൊക്കെ ഒന്ന് മൂത്തു തുടങ്ങുമ്പോഴേക്ക് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കുരുമുളകും 4 ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ മൂത്തു വരണം. അപ്പോൾ അതാ ഇവിടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പുളിയും ഒക്കെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തേങ്ങ മൂത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ ചൂടിൽ കിടന്ന് അത് മൂത്ത് വരും. അല്ലാതെ ആദ്യമേ ഇട്ട് പോയാൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മീൻ കറിക്കായിട്ട് ഞാനിവിടെ 1 കിലോ ചൂരയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 മുരിങ്ങയ്ക്കായി അരിഞ്ഞതും 1 10 ചെറിയുള്ളി അരിഞ്ഞതും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുകൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ഗ്യാസ് കത്തിച്ച് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കുന്നില്ല, അതിന് ആവശ്യത്തിനുള്ള പുളിയുണ്ട്. പുളി ഇല്ലാന്ന് തോന്നുന്നെങ്കിൽ മാത്രം തക്കാളി അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയാവും. ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ വറുത്തരച്ച മീൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ മീൻ കറി കുറച്ചധികം ദിവസം തന്നെ കേടുകൂടാതിരിക്കും. അതിനായിട്ട് നമ്മൾ ഈ വെള്ളമുള്ള സ്പൂണോ തവിയോ ഇതൊന്നും ഇട്ട് ഇളക്കാതിരിക്കാൻ ശ്രമിക്കണം. മീൻ കറി ഉണ്ടാക്കിയതിന് ശേഷം മിനിമം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടി നല്ലതുപോലെ വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഈ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ.